നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അറിയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ എച്ച് പാരാമീറ്റർ മോഡലിനെ കുറിച്ചാണ്. ബി ജെ ടി എച്ച് പാരാമീറ്റർ മോഡൽ. ഇപ്പം എന്താണ് ഒരു മോഡൽ എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരു മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, മോഡൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് പ്രോപ്പർലി ചൂസൺ that best approximates the actual behavior of a semiconductor device under specific operating conditions. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോണിക് മോഡലാണ്. നമ്മളിപ്പോൾ പലതരത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മോഡൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പെരിമെൻ്റലി സ്റ്റഡി ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില കേസുകൾ നമ്മൾ മാത്തമെറ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാം. ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ബ്ലാക്ക് ഹോളിൽ പോയി പഠിക്കാൻ പറ്റില്ല. അത്തരമൊരു അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബ്ലാക്ക് ഹോൾസിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഒരുപാട് മോഡൽസ്, മാത്തമെറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കിപ്പം കമ്പ്യൂട്ടേഷണൽ മോഡൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഈ കൊറോണേൻ്റെ ഒരു സമയമാണ്. കൊറോണയ്ക്ക് വേണ്ടി എങ്ങനെയാണ് മരുന്നുണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു വൈറസിനെ പിടിച്ചിട്ട് അതിൻ്റെ സ്റ്റഡി ചെയ്യല്ല, അതിന് പകരം ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വൈറസിൻ്റെ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽ ഉണ്ടാക്കി ആ കമ്പ്യൂട്ടേഷണൽ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിനൊരു വർഷം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ്. നമ്മുടെ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഇപ്പോൾ ഈ ബി ജെ ടിയുടെ ഒരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു കേസ് വരുമ്പോൾ, നമുക്കൊരു ഡിവൈസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഡിവൈസിനെ അനലൈസ് ചെയ്യാൻ പഠിക്കാനുള്ള അതിൻ്റെ അനലൈസിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയത്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്, ഒരു നെറ്റ്വർക്ക് എലമെൻസും, അതായത് നമ്മുടെ സർക്യൂട്ട് നോർമൽ സർക്യൂട്ട് എലമെൻസ് വെച്ചിട്ട് ആക്റ്റീവ് ഓർ പാസീവ് എലമെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇക്വലൻ സർക്യൂട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഇക്വലൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആ ഡിവൈസിൻ്റെ എക്സാക്ട് റീപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആ ഡിവൈസ് എന്താണോ റിസൾട്ട് തരുന്നത് അതേ റിസൾട്ട് നമ്മുടെ ഈ മോഡലും തരണം. അപ്പോൾ അത് അത് തരികയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമുണ്ടോ? അപ്പോൾ അതിനാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബി ജെ ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് ഒരുപാട് മോഡൽസ് ഉണ്ട്. എച്ച് പാരാമീറ്റർ മോഡലുണ്ട്, ആർ ഇ മോഡലുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും എച്ച് പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് പാരാമീറ്റർ എന്നുള്ളതിൻ്റെയാണ് എച്ച് പാരാമീറ്റർ. എന്താണ് നമുക്ക് പറയാം, ആർ ഇ മോഡൽ പഠിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും എന്തിനാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുന്നത്? ആ ഒരു ഇപ്പം നമ്മൾ എന്തിനാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്? ട്രാൻസിസ്റ്റർ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാൻ തോന്നും. ഇപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ? ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആംപ്ലിഫയർ ആയിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കോൺഫിഗറേഷനാണ്, പ്രധാനമായിട്ടും മൂന്ന് കോൺഫിഗറേഷൻസ് ഉണ്ട്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടും നമ്മൾ പല ആപ്ലിക്കേഷൻസ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ വെറുതെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് ബയസ് ചെയ്യണം. അപ്പോൾ ബയസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നു, ബയസ് ചെയ്യുന്നു, ബയസ് ചെയ്യുന്നതിനാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ബയസിങ്ങിന് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് ഫിക്സ്ഡ് ബയസ് ഉണ്ട്, ഫിക്സഡ് ബയസ് വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡഡ് ബയസ് ഉണ്ട്. ഇതിൽ ബെസ്റ്റ് ബയസിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഡിവൈഡഡ് ബയസിങ് ആണ്. എന്തുകൊണ്ടാണ്? ഒരു നല്ല ബയസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി വേണം, അതിന് ബീറ്റ സ്റ്റെബിലിറ്റി വേണം. അതായത് ബീറ്റ ട്രാൻസിസ്റ്റർ മാറി വേറൊരു ബീറ്റയിലെ ട്രാൻസിസ്റ്റർ വെച്ചാലും ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാൻ പാടില്ല. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി സ്റ്റേബിൾ അഗെയിൻസ്റ്റ് ബീറ്റ വേരിയേഷൻ ആൻഡ് ടെമ്പറേച്ചർ വേരിയേഷൻ. ഇപ്പോൾ ഇത് രണ്ടുമുള്ള ഏറ്റവും ബെസ്റ്റ് ബയസിങ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബയസിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ വൺസ് ഒരു ട്രാൻസിസ്റ്റർ എടുത്തു, നമ്മൾ അതിനെ ഡി സി കണ്ടീഷൻ അല്ലെങ്കിൽ ഡി സി ബയസിങ് ചെയ്തു. ഡി സി ബയസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനൊരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ വോൾട്ടേജ് ഡിവൈഡ് ബയസിങ് ചെയ്തിട്ടുണ്ടാവും. ബെസ്റ്റ് ബയസിങ് ഏത് ബയസിങ്ങും ചെയ്യാം, നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവൈഡ് വേണമെങ്കിൽ ഫിക്സ് ബയസ് വേണമെങ്കിൽ ഫിക്സ് ബയസ് ചെയ്യാം. ബയസ് ചെയ്തൊരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. വൺസ് ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണ്, അതിൻ്റെ ഗെയിൻ എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ആവശ്യമുള്ള ചില പാരാമീറ്റേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എങ്ങനെയാണത് ബിഹേവ് ചെയ്യുന്നത് വെച്ചാൽ, ട്രാൻസിസ്റ്റർ അങ്ങനെയുള്ളതിനെ പഠിക്കാൻ വിഷമമായതുകൊണ്ട് അതിൻ്റെ ഒരു ഇക്വലൻ സർക്യൂട്ട് നമ്മൾ നമ്മുടെ സർക്യൂട്ടിൽ റീപ്ലേസ് ചെയ്യും. അതായത് നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്ററിന് പകരം അതിൻ്റെ ഒരു ഇക്വലൻ സർക്യൂട്ട്, ഇക്വൽ
equivalent circuit ഈ ട്രാൻസിസ്റ്ററിന് പകരം ഉണ്ടാകുക നിങ്ങൾക്ക് എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസോ കറന്റ് സോഴ്സുകളോ വോൾട്ടേജ് സോഴ്സുകളോ ഒക്കെ ആയിരിക്കും. അത്തരം ഒരു ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആംപ്ലിഫയറിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആംപ്ലിഫയറിനെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പലരും പലതരം മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഉള്ള രണ്ട് മോഡലുകളാണ് എച്ച് പാരാമീറ്റർ മോഡലും ആർഇ മോഡലും. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എച്ച് പാരാമീറ്റർ മോഡൽ എന്താണ്, എങ്ങനെയാണ് എച്ച് പാരാമീറ്റർ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് എച്ച് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് നമുക്കൊരു ടു പോർട്ട് സിസ്റ്റവും എച്ച് പാരാമീറ്ററും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കണം. ഇപ്പം എന്താണ് ഒരു ഒരു നെറ്റ്വർക്ക്, ഏതൊരു നെറ്റ്വർക്ക്, നമ്മളൊരു നിങ്ങൾ നമ്മളിപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഒരുപാട് നെറ്റ്വർക്ക്സിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അപ്പം എന്താണ് ഒരു നെറ്റ്വർക്ക്, എന്തോ ഒരു ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോണൻസ് എല്ലാം കൂടെ കൂടിയ ഒരുപാട് കമ്പോണൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഓർ പാസീവ് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഇത് ക്യാൻ ബി ആംപ്ലിഫയർ, ഒരു ആംപ്ലിഫയർ ആവാം, ഒരു സ്വിച്ചിങ് സർക്യൂട്ട് ആവാം, ഒരു കൺട്രോളിങ് സർക്യൂട്ടോ എന്ത് വേണമെങ്കിലും ആവാം. ഒരു ആംപ്ലിഫയർ കേസ് ചെയ്യാം, നമ്മളിപ്പം ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ട്രാൻസിസ്റ്റർ പഠിക്കുന്ന തന്നെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ സങ്കല്പിക്കാം, ഇതൊരു നെറ്റ്വർക്ക് ആയിരിക്കും. എന്തായാലും അതിനകത്ത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവാം, കപ്പാസിറ്റർ ഉണ്ടാവാം, വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടാവും, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നോക്കാം. ഇതിന് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്കാണ്. ഇതിനെ ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയാൻ കാരണം ഇതിനൊരു ഇൻപുട്ട് പോർട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉണ്ട്. ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഉണ്ടാവും, ഇൻപുട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ മൈക്കിൻ്റെ സിഗ്നലാണ് ആംപ്ലിഫൈ ഉണ്ടെങ്കിൽ ഇൻപുട്ടിൽ നിങ്ങൾ ആ മൈക്കിൻ്റെ സിഗ്നൽ കൊടുക്കുന്നു, നിങ്ങളുടെ ആംപ്ലിഫയർ ഇതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, നിങ്ങളുടെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള വോയിസ് ഉണ്ടാവും. സോ ഇൻപുട്ട് പോർട്ടും ഉണ്ടാവും, ഔട്ട്പുട്ടും. അപ്പോൾ രണ്ട് പോർട്ട്, അതുകൊണ്ടാണ് അതിന് ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഒരു ഇൻപുട്ട് പോർട്ട്, ഒരു ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഇൻപുട്ട് പോർട്ടിൽ നിങ്ങൾക്കൊരു വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് വോൾട്ടേജ്, അതിനെ നമുക്ക് വി ഐ എന്ന് പറയാം. ഓക്കെ, വി ഐ. അതുപോലെ ഒരു ഇൻപുട്ട് കറന്റ് ഉണ്ടാവും, ഇൻപുട്ട് പോർട്ടിൽ അതിനെ ഐ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇതൊരു ഇൻപുട്ട് പോർട്ടാണ്, അത് നമ്മൾ പോർട്ട് വൺ എന്നാണ് നമ്മൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട് പോർട്ട് പോർട്ട് ടു, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് വി സീറോ എന്നും അവിടുത്തെ ഔട്ട്പുട്ടിനെ ഐ ഒ എന്നും, വി സീറോ അല്ല വി ഒ എന്നും ഐ ഒ എന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് വി ഐ, ഇൻപുട്ട് കറന്റ് ഐ ഐ, ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ, ഔട്ട്പുട്ട് കറന്റ് ഐ ഒ. ഇപ്പം ഏതൊരു നോഡ്, ഇതൊരു ജനറൽ ഒരു നെറ്റ്വർക്ക്, ഏതൊരു ജനറൽ നെറ്റ്വർക്കിലും ഒരു ടു പോർട്ട് നെറ്റ്വർക്കിൽ ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉണ്ട്. ഇൻപുട്ട് പോർട്ടിൽ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് കറന്റ് ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഔട്ട്പുട്ട് കറന്റ് ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് നാല് പാരാമീറ്ററുണ്ട്. അപ്പം ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതണം, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഇൻപുട്ട് കറണ്ടിൻ്റെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അതേപോലെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിൻ്റെയും ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഒരു ഫംഗ്ഷൻ ആകാം. നേരെ തിരിച്ചും പലതിനെയും ഏതൊരു പാരാമീറ്ററിനെയും മറ്റ് രണ്ട് പാരാമീറ്ററുകളുടെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ എവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇപ്പം നിങ്ങൾ മാത്സിലൊക്കെ നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് ഒരു ജനറൽ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് വൈ ഈക്വൽ ടു എം എക്സ്. ഇതിലേതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സോ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വൈ. സോ വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതാം, എക്സ് ഈക്വൽ ടു വൈ ബൈ എം എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു വൈ ബൈ എം എന്ന് പറഞ്ഞാൽ എക്സ് ഡിപ്പെൻഡൻറ്റും വൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരും. അപ്പോൾ ഏത് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, നമുക്ക് ഒരേ ഇക്വേഷൻ തന്നെ രണ്ട് തരത്തിൽ എഴുതാം. അവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരുന്നു എക്സും വൈയും. ഇവിടെ നമ്മൾ ഈ ടു പോർട്ട് എഴുതുമ്പോൾ നമുക്ക് നാല് വേരിയബിൾസ് ആണുള്ളത്. ഓക്കെ, ഇൻപുട്ടിൽ വോൾട്ടേജ്, ഇൻപുട്ടിലെ കറണ്ട്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ്, ഔട്ട്പുട്ടിലെ കറണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഡിപ്പെൻഡൻറ്റും ഈ ബാക്കി രണ്ടെണ്ണം ഇൻഡിപെൻഡൻ്റുമായിട്ട് നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇംപിഡൻസ് പാരാമീറ്റർ നമുക്ക് അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. അതായത് ഇതിൽ ഏതെങ്കിലും ഈ എന്താണ് രണ്ടെണ്ണത്തിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ വി സീറോയും ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആക്കിയിട്ട് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിനെയും ഇൻപുട്ട് കറണ്ടിൻ്റെ ടേംസ് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് നമുക്ക് എക്സ് പാരാമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ രണ്ട് കറണ്ടിനെ എടുത്തിട്ട് രണ്ട് വോൾട്ടേജിൻ്റെ ടേംസ് എഴുതാം, അതിന് വൈ പാരാമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്ററിൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആക്കിയിട്ട് ഇൻപുട്ട് കറണ്ടിനെയും ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആക്കുന്നു. അതായത് വി ഐനെയും ഐ സീറോനെയും
ii ന്റെ v0 ന്റെ ടേംസിൽ എഴുതുന്നു ഇൻപുട്ട് കറന്റിനെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇൻപുട്ട് കറന്റിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ടേംസിൽ നമ്മൾ എന്ത് എഴുതുന്നു ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും എഴുതുന്നു ഓർ vi ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഓക്കേ സം ഫങ്ഷൻ ഓഫ് i1 ii അതായത് ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ ii നെ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ളത് ii യും ഈ ഒരു കേസ് എക്സാമ്പിൾ ii യും v0 യും അതായത് ഇൻപുട്ട് കറന്റും ഔട്ട്പുട്ട് വോൾട്ടേജുമാണ് നമ്മൾ ഇൻപുട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ടേംസിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എഴുതും സോ അതിന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എച്ച് വൺ വൺ എന്നും എച്ച് വൺ ടു എന്നും നമുക്കറിയില്ല എന്താണ് എന്തുവാണ് ആ കോയിഫിഷ്യൻസ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാമെങ്കിൽ ഓക്കെ ഇൻപുട്ട് വോൾട്ടേജിനെ നിങ്ങൾക്ക് ഇൻപുട്ട് കറന്റിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാമെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എച്ച് വൺ വൺ എന്നും എച്ച് വൺ ടു എന്നും എഴുതുന്നു എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് എന്നുള്ളത് നമുക്ക് പറയാം അതേപോലെ ഇൻ ഔട്ട്പുട്ട് കറന്റിനെ നമ്മൾ എച്ച് ടു വൺ എന്ന് പറഞ്ഞൊരു കോയിഫിഷ്യൻ്റും ഐ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ ഐൻ്റെ വി സീറോൻ്റെ ടേംസിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് എച്ച് ടു വണ്ണും എച്ച് ടു ടുൻ്റെ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻസ് ഇട്ടിട്ട് നമ്മൾ എഴുതുന്നു എന്നിട്ട് ഈ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ ഇതിന് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് വോൾട്ടേജും ഒന്ന് കറണ്ടുമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുന്ന ടേംസ് എല്ലാം പല വേരിയൻസ് ചിലത് ഓം ആയിരിക്കും ചിലത് യൂണിറ്റ് ലെസ് ആയിരിക്കും ചിലത് സീമൻ ആയിരിക്കും നേരെ ഇംപിഡൻസ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് എഴുതാം ഇംപിഡൻസ് പാരാമീറ്റർ ആയിട്ട് എഴുതുമ്പോൾ നമ്മളിവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കും രണ്ട് വോൾട്ടേജുകളായിരിക്കും ഇൻപുട്ട് വോൾട്ടേജിനെയും ഔട്ട്പുട്ട് വോൾട്ടേജിനെ ആയിരിക്കും എടുക്കുക അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത് ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും ആയിരിക്കും അഡ്മിറ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും ആയിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ട് എടുക്കുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വോൾട്ടേജും അടുത്ത കറണ്ടുമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഹൈബ്രിഡ് ടേംസ് അപ്പം ആദ്യത്തെ കേസിൽ എക്സ് പാരാമീറ്റർ അല്ലെങ്കിൽ ഇംപിഡൻസ് പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ രണ്ടും വോൾട്ടേജ് എടുത്തേനെ ഇവിടെ രണ്ടും കറണ്ടുകളും ആയാലും അഡ്മിറ്റൻസ് പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടും കറണ്ടായനെ ഇവിടെ രണ്ടും വോൾട്ടേജ് ആണ് അപ്പോൾ ഇവിടെ എക്സ് വൺ വൺ ആദ്യത്തെ ടേമിൽ ഇംപിഡൻസ് പാരാമീറ്റർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് വൺ വൺ എന്ന് എഴുതുന്നു എക്സ് വൺ ടു എന്ന് എഴുതുന്നു ഇവിടെ എക്സ് ടു വൺ എക്സ് ടു ടു അഡ്മിറ്റൻസ് ആണെങ്കിൽ ഇവിടെ രണ്ടും കറണ്ട് ഇവിടെ വോൾട്ടേജ് ഇവിടെ വോൾട്ടേജ് ഇവിടെ വി ഐ വി സീറോ ഇവിടെ വി ഐ ഇവിടെ വി സീറോ ഇവിടെ നമ്മൾ വൈ വൺ വൺ വൈ വൺ ടു വൈ ടു വൺ വൈ ടു ടു എന്ന് എഴുതുന്നു ഇവിടെ നമ്മൾ ഒന്ന് വോൾട്ടേജും ഒന്ന് കറണ്ടുമായിട്ട് എടുക്കുന്നതുകൊണ്ട് ആണ് നമ്മൾ ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് വൺ വൺ എന്ന് എഴുതുന്നു ഇവിടെ എച്ച് വൺ ടു എന്ന് എഴുതി എച്ച് ടു വൺ എച്ച് ടു ടു ഇനി ഇതെന്താണ് എച്ച് വൺ വൺ എന്താണ് എച്ച് വൺ ടു എന്ന് എഴുതുന്നത് ഇപ്പോൾ എച്ച് വൺ വൺ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം വി സീറോ പൂജ്യമാക്കാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആക്കുക ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ടെർമിനലിലെ വോൾട്ടേജ് എങ്ങനെയാണ് സീറോ ആക്കുക അത് ഒരു വോൾട്ടേജ് സീറോ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഷോർട്ട് സർക്യൂട്ട് ചെയ്യും ഔട്ട്പുട്ടിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയി ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി സീറോ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ടേം സീറോ ആയി സോ എന്താണ് എച്ച് വൺ വൺ എന്ന് പറയുന്നത് വി ഐ ബൈ ഐ ഐ വി ഐ എന്ന് പറയുന്നത് ഇൻപുട്ടിലെ വോൾട്ടേജ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലെ കറണ്ട് സോ ഇൻപുട്ടിലെ വോൾട്ടേജ് ബൈ ഇൻപുട്ടിലെ കറണ്ട് വെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു സീറോ ഇതാണ് എച്ച് വൺ വൺ എന്ന് പറയുന്നത് സോ ഇതൊരു റെസിസ്റ്റൻസ് ആണ് അല്ലെ വി ഐ ബൈ ഐ ഐ അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് സോ ഇത് നമ്മൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് പാരാമീറ്റർ ആണ് എച്ച് വൺ വൺ സോ എച്ച് വൺ വൺ ഈസ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് പാരാമീറ്റർ സോ എവിടെയാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്ത സമയത്ത് ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്താൽ മാത്രം ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇൻപുട്ടിലെ ഇംപിഡൻസ് ഇൻപുട്ടിലെ വോൾട്ടേജ് ബൈ ഇൻപുട്ടിലെ കറന്റ് അതാണ് എച്ച് വൺ വൺ സോ അങ്ങനെയാണെങ്കിൽ എച്ച് വൺ ടു എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഐ ഐ പൂജ്യമാക്കണം ഇൻപുട്ടിലെ കറണ്ട് സീറോ ആക്കുക ഇൻപുട്ടിലെ കറണ്ട് എങ്ങനെയാണ് സീറോ ആക്കുക ഇൻപുട്ട് ഓപ്പൺ ചെയ്യുക ഇൻപുട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടിലെ കറണ്ട് സീറോ ആയി അങ്ങനെയാണെങ്കിൽ എച്ച് വൺ ടു എന്ന് പറയുന്നത് വി ഐ ബൈ വി സീറോ അതായത് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നു റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ റിവേഴ്സ് ട്രാൻസ്ഫർ എന്നാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് സോ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ എന്ന് പറയുന്നു സോ അതാണ് എച്ച് വൺ ടു സോ ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് ഓപ്പൺ ആകുന്ന സമയത്തുള്ള റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് എത്ര വോൾട്ടേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എത്ര പാർട്ട് ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ട്രാൻസ്ഫേർഡ് ടു ഇൻപുട്ട് സെക്ഷൻ സോ അതായത് ഇൻപുട്ടിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഇൻപുട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഇൻപുട്ടിൽ കറണ്ട് ഇല്ല ഇൻപുട്ട് ഐ ഐ എന്ന് പറയുന്നത് സീറോ മീൻസ് ഇൻപുട്ട് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നു ഇൻപുട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടിൽ യാതൊരു കറണ്ടും ഇല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻപുട്ടിൽ ഒരു വി ഐ വരുന്നത്
ഓക്കെ ഇൻപുട്ടിൽ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടില്ല, ഇൻപുട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻപുട്ടിൽ വരുന്ന വി ഐ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് വരുവാണ്. സോ ഔട്ട്പുട്ടിലെ ബി സീറോയുടെ ഒരു ഫ്രാക്ഷൻ ഇൻപുട്ടിലേക്ക് വരുന്ന ഫീഡ്ബാക്ക്, അതാണ് അപ്പോൾ ഉണ്ടാകുന്ന വി ഐ. സോ ദാറ്റ് വി ഐ ബൈ ബി സീറോ, അതാണ് വോൾട്ടേജ് ഫീഡ്ബാക്ക് റേഷ്യോ. ഔട്ട്പുട്ടിലെ വോൾട്ടേജിന്റെ എത്ര പാർട്ട് ഇൻപുട്ടിലേക്ക് വരും, ദാറ്റ് ഇസ് വി ഐ ബൈ ബി സീറോ, ദാറ്റ് ഫ്രാക്ഷൻ. അതിനാണ് എച്ച് വൺ ടു എന്ന് പറയുന്നത്, ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ. ഇനി നമുക്ക് എച്ച് ടു വൺ എങ്ങനെ ചെയ്യാം, എച്ച് ടു വൺ ചെയ്യണമെങ്കിൽ വി സീറോ സീറോ ആക്കണം, വി സീറോ സീറോ ആക്കണം, ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യാം. സോ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എച്ച് ടു വൺ എന്ന് പറയുന്നതായിരിക്കും ഐ സീറോ ബൈ ഐ ഐ, അതായത് ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്, ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് ട്രാൻസ്ഫർ കറന്റ്, ഇൻപുട്ട് കറന്റ് ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ് എന്താണ് ഐ സീറോ ബൈ ഐ വൺ, അല്ലെങ്കിൽ കറന്റ് ഗെയിൻ എന്ന് പറയാം അല്ലെ. ഔട്ട്പുട്ടിലെ കറന്റ് ബൈ ഇൻപുട്ടിലെ കറന്റ്, കറന്റ് ഗെയിൻ എന്ന് പറയാം, ദാറ്റ് ഇസ് എച്ച് ടു വൺ വിത്ത് വി സീറോ സീറോ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആകുന്ന സമയത്തുള്ള ഔട്ട്പുട്ടിൽ നമ്മൾ വേറൊരു വോൾട്ടേജും കൊടുക്കാത്തപ്പോൾ, ഔട്ട്പുട്ടിലെ വോൾട്ടേജുകളെല്ലാം ഒഴിവാക്കി ഔട്ട്പുട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് അല്ലെ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഉള്ള കറന്റ് ഗെയിൻ, ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്, അതാണ് എച്ച് ടു വൺ. ഇനി എച്ച് ടു ടു എന്താണ്, ഇൻപുട്ട് കറന്റ് സീറോ ആക്കുക, ഐ ഐ സീറോ ആക്കുക. ഐ ഐ സീറോ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻപുട്ട് ഷോർട്ട് ചെയ്യാം, കറണ്ട് സീറോ ആക്കാൻ ഷോർട്ട് ചെയ്യുക, വോൾട്ടേജ് സീറോ ആക്കാൻ ഓപ്പൺ ചെയ്യുക. സോ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എച്ച് ടു ടു എന്ന് പറഞ്ഞാൽ ഐ സീറോ ബൈ വി സീറോ. ഐ സീറോ ബൈ വി സീറോ എന്ന് പറയുന്നതാണ് റിവേഴ്സ് ഓഫ് ഇംപിഡൻസ്, ഇംപിഡൻസിന്റെ റിവേഴ്സ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ആണ് അല്ലെ. വി ഐ വി ബൈ ഐ എന്ന് പറയുന്നത് ഇംപിഡൻസ് ആണ്, ഐ ബൈ വി എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ട് കറണ്ട് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്, സോ ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ. അത് സോറി ഇത് എഴുതിയ മാറിപ്പോയതാണ്, ഇറ്റ് ഇസ് ആക്ച്വലി ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, സോ ഇത് ഇവിടെ എററാണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, ഐ സീറോ ഔട്ട്പുട്ടിലെ കറണ്ട് ബൈ ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഇറ്റ് ഇസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് മെൻ ഇൻപുട്ട് കറണ്ട് ഈക്വൽ ടു സീറോ ഓർ ഇൻപുട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട്, ഇൻപുട്ടിലെ കറണ്ട് സീറോ ആക്കുക, ഇൻപുട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻപുട്ടിലെ കറണ്ട്, ഇൻപുട്ട് കറണ്ട് സീറോ ആക്കുക, ഇൻപുട്ട് ഓപ്പൺ ചെയ്യുക, അപ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കറണ്ട് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് എച്ച് ടു ടു. ഇതൊരു ജനറൽ ടു പോർട്ട് നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാനുള്ള പല പാരാമീറ്റർ, നമുക്ക് എക്സ് പാരാമീറ്റർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം, വൈ പാരാമീറ്റർ ഉപയോഗിച്ച് അഡ്മിറ്റ് ചെയ്യാം, എച്ച് പാരാമീറ്റർ ഉപയോഗിച്ച് അഡ്മിറ്റ് അനലൈസ് ചെയ്യാം, ഇതുപോലെ ജി പാരാമീറ്ററിന് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ എച്ച് പാരാമീറ്റർ ഹൈബ്രിഡ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഓരോ എച്ച് പാരാമീറ്റർ, ഇവിടെ ഉള്ളത് ഒന്ന് എച്ച് വൺ എന്ന് പറയുന്നത് ഓംസിലാണ്, ഓക്കെ, അതുപോലെ എച്ച് ടു ടു എന്ന് പറയുന്നത് സീമെൻസിലാണ്. ഒന്ന് ഇംപിഡൻസ് ആണ്, ഒന്ന് അഡ്മിറ്റൻസ് ആണ്, മറ്റു രണ്ടും യൂണിറ്റ് ലെസ് ആണ്, ഒന്ന് വോൾട്ടേജ് ഗെയിനും അടുത്തത് കറണ്ട് ഗെയിനുമാണ്. നേരെ മറിച്ച് നിങ്ങൾ ഇംപിഡൻസ് പാരാമീറ്റർ ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇതെല്ലാം ഇംപിഡൻസ് ആയതിനെ, എല്ലാം ഓംസിലായിരുന്നതിനെ എല്ലാം ഇംപിഡൻസ് വി ബൈ ഐ, വോൾട്ടേജ് ബൈ കറണ്ട് എന്നുള്ള റേഷ്യയിൽ വരും. അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വൈ വൺ വൺ, വൈ വൺ ടു, വൈ ടു വൺ, വൈ ടു ടു എല്ലാം അഡ്മിറ്റൻസ് ആയതിനെ, ഓക്കെ, ഇംപിഡൻസിൻ്റെ ഓപ്പോസിറ്റ് ഐ ബൈ വി, ഐ ബൈ വി എന്നുള്ള അഡ്മിറ്റൻസ് ആയതിനത്. ഈ ഒരു കേസിൽ നമ്മൾ എച്ച് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഓം ഉണ്ട് അല്ലെങ്കിൽ ഇംപിഡൻസ് ഉണ്ട്, ഇവിടെ സീമൻ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ രണ്ട് യൂണിറ്റ് ലെസ് പാരാമീറ്റേഴ്സ്. സോ അതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റർ, ഓമും ഉണ്ട് അല്ലെങ്കിൽ ഇംപിഡൻസും ഉണ്ട് അഡ്മിറ്റൻസും ഉണ്ട്, സോ അതുകൊണ്ട് ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു. സോ ഇതൊരു ജനറൽ ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഹൈബ്രിഡ് പാരാമീറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതേ ടു പോർട്ട് നെറ്റ്വർക്കിന് പകരം നമ്മളൊരു ട്രാൻസിസ്റ്റർ വെച്ചാൽ ഈ ഹൈബ്രിഡ് പാരാമീറ്റർ എങ്ങനെ മാറും? സോ നമ്മൾ ഹൈബ്രിഡ് ഇക്വലൻസ് സർക്യൂട്ടോ ടു പോർട്ട് നെറ്റ്വർക്ക്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് ഇക്വലൻസ് സർക്യൂട്ട്. ഒരു ടു പോർട്ട് നെറ്റ്വർക്കിനെ ഈ ഹൈബ്രിഡ് ഇക്വലൻസ് സർക്യൂട്ട് വെച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ നമ്മൾ പറഞ്ഞു വി ഐ എന്ന് പറയുന്നത് എന്താണ്, എച്ച് വൺ വൺ ഇൻറ്റു ഐ വൺ എന്ന് പറഞ്ഞാൽ എച്ച് വൺ വൺ എന്ന് പറയുന്നത് ഒരു ഓം ആണ്, ഒരു റെസിസ്റ്റൻസ് ആണ്. സോ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഇട്ടു, ഓക്കെ. ദെൻ എച്ച് വൺ ടു ഇൻറ്റു വി സീറോ, എച്ച് വൺ ടു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ്, ഔട്ട്പുട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫീഡ്ബാക്ക്, എച്ച് വൺ ടു ഫീഡ്ബാക്ക് ഇൻറ്റു വി സീറോ, അതൊരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും, ഓക്കെ, എച്ച് വൺ ടു ഇൻറ്റു വി സീറോ. അപ്പം എന്തായി, നമ്മളൊരു നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മുടെ കിർച്ചോസ് വോൾട്ടേജോ അല്ലെ, ഈ ഒരു ഇക്വേഷനെ നമ്മളൊരു സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് വി ഐ എന്ന് പറയുന്നത് എച്ച് വൺ വൺ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പ്ലസ് ഒരു വോൾട്ടേജ് എച്ച് വൺ ടു ഇൻറ്റു വി സീറോ, അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നതിൻ്റെ ഫ്രാക്ഷൻ ആണ് എച്ച് വൺ ടു. ദാറ്റ് ഫ്രാക്ഷൻ ഇൻറ്റു വി സീറോ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വി ഐ, അതിൻ്റെ ഫ്രാക്ഷൻ വോൾട്ടേജ് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്ന വോൾട്ടേജ് പ്ലസ് എച്ച് വൺ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സെക്ഷനായി. സോ നമുക്ക് എന്ത് എഴുതാം, വി ഐ എന്ന് പറയുന്നത് ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളൊരു വോൾട്ടേജ് കൊടുത്തു ഇങ്ങോട്ടൊരു കറണ്ട് ഐ ഐ ഫ്ലോ ചെയ്യുന്നെങ്കിൽ, ദാറ്റ് ഐ ഐ ഇൻറ്റു എച്ച് വൺ വൺ, വി ഐ എന്ന് പറയുന്നത് എന്താവും, കിർചോസ് വോൾട്ടേജ് അപ്ലൈ വി ഐ ഈക്വൽ ടു ദാറ്റ് ഐ ഐ ഇൻറ്റു എച്ച് വൺ വൺ പ്ലസ് എന്താണ് എച്ച് വൺ ടു ഇൻറ്റു വി സീറോ, ഈ വോൾട്ടേജ് സോഴ്സും ഇതും കൂട്ടിയാൽ വി ഐ. നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്,
output ലേക്ക് ഔട്ട്പുട്ടിലെ കറന്റ് I0 = H21 into IN ഇതൊരു അഡ്മിറ്റൻസ് ഇൻടു ഒരു വോൾട്ടേജ് ഈക്വൽ അഡ്മിറ്റൻസ് H21 into IA സോ H2 H21 into IA എന്ന് പറയുന്നത് ഇതിന്റെ ഗെയിൻ ആണ് H21 എന്ന് പറയുന്നത് I0 by I1 ഒരു കറന്റ് ഗെയിൻ ആണ് സോ H21 into IA ആണ് ഇവിടത്തെ കറന്റ് സോ ഇസ് ഒരു കറന്റ് സോഴ്സ് ആണ് ഇൻപുട്ട് കറന്റ് I ആണെങ്കിൽ അതിന്റെ H21 ടൈംസ് ആയിരിക്കും ഔട്ട്പുട്ടിലുള്ള കറന്റ് സോ H21 into IA എന്ന് പറയുന്ന കറന്റ് സോഴ്സ് പ്ലസ് എന്താണ് എച്ച് ടു ടു ഇൻറ്റു വി സീറോ എന്ന് പറഞ്ഞാൽ മറ്റൊരു കറണ്ട് എച്ച് ടു ടു എന്ന് പറയുന്നത് ഒരു അഡ്മിറ്റൻസ് ആണ് എച്ച് ടു ടു ഇൻറ്റു വി സീറോ മറ്റൊരു കറണ്ട് സോ ഈ രണ്ട് കറണ്ടും കൂടിയതാണ് ഔട്ട്പുട്ടിലെ കറണ്ട് ഐ സീറോ സോ ഐ സീറോ ഈക്വൽ ടു എച്ച് ടു വൺ ഇൻറ്റു ഐ വൈ നമ്മുടെ ഇൻപുട്ടിലെ കറണ്ട് ഐ ഐയും എച്ച് ടു വൺ ടൈംസ് ഓക്കെ ഇതിൻ്റെ കറണ്ട് ഗെയിൻ എച്ച് ടു വൺ എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ആണ് സോ എച്ച് ടു വൺ ഇൻറ്റു ഐ ഐ ടൈംസ് ആണ് ഔട്ട്പുട്ടിലെ കറണ്ട് ഐ ഐ സീറോ വരുന്ന പ്ലസ് എച്ച് ടു ടു ഇൻറ്റു വി സീറോ ആയിട്ടുള്ള അഡ്മിറ്റൻസ് എന്താണ് അതാണ് എച്ച് ടു ടു ഈ അഡ്മിറ്റൻസും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ടു പോർട്ട് നെറ്റ്വർക്കിനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ടു പോർട്ട് നെറ്റ്വർക്കിന് പകരം നമ്മളൊരു ട്രാൻസിസ്റ്ററാണ് വെക്കുന്നതെങ്കിൽ എന്താവും ഒരു ട്രാൻസിസ്റ്ററിൽ ഈ എച്ച് വൺ വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് വൺ എന്ന് പറയുന്നത് ഇൻപുട്ടിലെ ഇമ്പിഡൻസ് ആണ് വി ഐ വൈ ഐ ഐ ഓക്കെ അതിന് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എച്ച് ഐ എന്ന് മാർക്ക് ചെയ്യും അതായത് നമ്മൾ നേരത്തെ ടു പോർട്ട് നെറ്റ്വർക്കിന് പകരം ഒരു ട്രാൻസിസ്റ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം അപ്പോൾ അവിടെ കോമൺ എമിറ്ററിലാവാം കോമൺ ബേസിലാവാം ഏതുമാണ് നമുക്കിപ്പോൾ ഒരു ഏതിലെങ്കിലും ആവട്ടെ ഓക്കെ നമ്മൾ കോമൺ എമിറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു കോമൺ എമിറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് എന്താണ് ബേസ് ടെർമിനലാണ് എമിറ്റർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ് ഔട്ട്പുട്ട് എന്ന് കളക്ടർ ടെർമിനൽ ആണ് സോ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ സെക്ഷൻ ആയിരിക്കും സോ ആ ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് ആണ് എന്ത് എച്ച് വൺ വൺ എന്ന് പറഞ്ഞു അതിന് നമ്മൾ എച്ച് ഐ എന്ന് മാർക്ക് ചെയ്യുന്നു എച്ച് വൺ ടു എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് വൺ ടു വി ഐ ബൈ ഔട്ട്പുട്ടിൽ നിന്ന് എത്ര ഫ്രാക്ഷൻ ഇൻപുട്ടിലേക്ക് വരുന്നു അതിനെ നമ്മൾ എച്ച് ആർ റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് എന്നല്ലേ പറഞ്ഞു സോ അതുകൊണ്ട് നമ്മൾ എച്ച് ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു ദെൻ എച്ച് ടു വൺ എന്താണ് ഫോർവേഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ അല്ലെങ്കിൽ ഐ സീറോ ബൈ ഐ ഐ ഔട്ട്പുട്ടിലെ കറണ്ട് ബൈ ഇൻപുട്ടിലെ കറണ്ട് സോ അതിനെ ഫോർവേഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ എത്രയാണ് കറണ്ട് ഗെയിൻ അപ്പോൾ അതിനെ ഫോർവേഡ് ട്രാൻസ്ഫറിലെ എഫ് വെച്ചിട്ട് എച്ച് എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു എച്ച് ടു ടുന് പകരം എച്ച് ടു ടു എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് ആണ് അതിന് നമ്മൾ എച്ച് ഒ എച്ച് ടു ടു എന്ന് പറഞ്ഞാൽ ഔട്ട് സീറോ ബൈ വി സീറോ ആയിരുന്നതിന് നമ്മൾ എച്ച് ഒ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് ഉള്ളതിൻ്റെ എച്ച് ഒ ഇവിടെ മാർക്ക് ചെയ്യുന്നു എച്ച് ടു വൺ എന്ന് പറയുന്നത് ഫോർവേഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോൻ്റെ എഫ് ഇവിടെ മാർക്ക് ചെയ്യുന്നു എച്ച് ടു വണ്ണിന് വരെ എച്ച് എഫ് എന്ന് എഴുതുന്നു എച്ച് വൺ ടു എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ആയതുകൊണ്ട് എച്ച് ആ ആർ എടുത്തിട്ട് ഇവിടെ എഴുതുന്നു എച്ച് ആർ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്നതുകൊണ്ട് ഐ എടുത്ത് എച്ച് ഐക്ക് ഇടുന്നു സോ എച്ച് വൺ വണ്ണിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു സോ നമ്മൾ ട്രാൻസിസ്റ്ററിനെ എങ്ങനെ എഴുതാം ആ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് ആണ് അതിനൊരു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ വി ഐയും ഐ ഐ ആണ് ഇൻപുട്ട് എങ്കിൽ നിങ്ങൾ അതിന് പകരം എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ നിങ്ങൾക്കൊരു എച്ച് ഐ ഉണ്ട് എച്ച് ആർ ഉണ്ട് വി സീറോ എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഔട്ട്പുട്ട് എന്താണ് എച്ച് എഫ് ഇൻറ്റു ഐ ഐ നിങ്ങളുടെ ഫോർവേഡ് കറണ്ട് റേഷ്യോ ഇൻറ്റു ഐ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് പ്ലസ് എച്ച് ഒ ഇൻറ്റു വി ഒ അതായിരിക്കും ഇത് രണ്ടും കൂടിയതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നത് എച്ച് ഒ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസും എച്ച് എഫ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫീഡ്ബാക്ക് ഓക്കെ ഇത്രയായിട്ട് മാറി അതായത് നമ്മുടെ എച്ച് വൺ വൺ എന്ന് പറയുന്നത് ഇവിടെ എച്ച് ഐ ആയി നമ്മുടെ എച്ച് വൺ ടു എന്ന് പറയുന്ന ട്രാൻസ്ഫർ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എച്ച് ആർ ഐ എച്ച് ടു വൺ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ നമ്മൾ എച്ച് എഫ് ഐ എച്ച് ടു ടു എന്ന് പറയുന്ന ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് എച്ച് ഒ ഐ ഇപ്പം ഇതിനെ നിങ്ങളൊരു എന്താണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനായിട്ട് കമ്പയർ ചെയ്യാം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ ഈ സെക്ഷനാണ് എമിറ്റർ കോമൺ ആണ് ബേസിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ കറണ്ട് എന്താണ് ഇൻപുട്ട് കറണ്ട് എന്താണ് ഐ ബി ആണ് നേരത്തെ നമ്മളെ ഐ ഐ എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ടിന് വരെ ഇവിടെ എന്തായി ഐ ബി ഐ ഇവിടെ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിനും ഇട കൊടുക്കുന്നത് വി ബിഇ ഐ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കളക്ടറിലാണ് എടുക്കുന്നത് സോ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സി ഐ ഓക്കെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കളക്ടറിനും എമിറ്ററിനും ഇടക്ക് വരുന്നത് ആ ബി സിഇ ഐ ഓക്കെ സോ ഐ ഐക്ക് പകരം ഐ ബി ബേസ് എമിറ്റർ വോൾട്ടേജ് അതായത് ഇൻപുട്ട് വോൾട്ടേജ് വി ഐക്ക് പകരം വി ബി ഐ ഔട്ട്പുട്ട് വി ഒയ്ക്ക് പകരം വി സി ഐ ഐ ഒയ്ക്ക് പകരം ഐ സി ഐ ആണ് അതായത് നിങ്ങൾ നമ്മളെ ടു പോർട്ട് നെറ്റ്വർക്കിന് പകരം നമ്മളൊരു ട്രാൻസിസ്റ്റർ ഇടുകയാണ് ട്രാൻസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാം അപ്പോൾ എന്തായി നമ്മൾ നേരത്തെ പറഞ്ഞു നാല് പാരാമീറ്റർ എച്ച് വൺ വൺ എച്ച് വണ്ണിന് പകരം നമ്മൾ എന്താക്കി അത് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് എച്ച് ഐ എന്ന് ഇടുന്നു സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരുമ്പോൾ അതിന് എച്ച് ഐ ഇ എന്ന് കുറച്ച് ചേർക്കും സോ ദാറ്റ് ഈസ് എച്ച് ഐ ഇ ഈ ഇ എന്ന് പറയുന്നത് ഈ കോമൺ എമിറ്റർ എന്നുള്ളതിൻ്റെ ഇ ആണ്
I എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപെഡൻസിന്റെ സോ ദാറ്റ് ഈസ് എച്ച് ഐ ഇ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എച്ച് ഐ ഇ സോ കോമൺ ബേസിലാണെങ്കിൽ ഇതായിരിക്കില്ല ഇൻപുട്ട് ഇംപെഡൻസ് ഇൻപുട്ട് ഇംപെഡൻസ് മാറും അപ്പോൾ അത് എച്ച് ഐ ബി കോമൺ ബേസിന്റെ കേസ് നോക്കി എച്ച് ഐ ബി കോമൺ ബേസ് കോൺഫിഗറേഷൻ ഓക്കെ ദെൻ എന്താണ് എച്ച് ആർ റിവേഴ്സ് വോൾട്ടേജ് ഫീഡ്ബാക്ക് അതിന് കോമൺ എമിറ്ററിലാകുമ്പോൾ എച്ച് ആർ ഇ കോമൺ ബേസിലാകുമ്പോൾ എച്ച് ആർ ബി ഇത് രണ്ടും രണ്ടായിരിക്കും എച്ച് ആർ ഇയും എച്ച് ആർ ബിയും ഒബ്വിയസ്ലി രണ്ടും രണ്ടായിരിക്കും സോ കോമൺ എമിറ്ററിലാണെങ്കിൽ എച്ച് ഐ ഇ എച്ച് ആർ ഇ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വി സി ഇ ഇനി കറണ്ട് ഗെയിൻ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ടിലെ കറണ്ട് എന്താണ് ഐ സി ഇൻപുട്ടിലെ കറണ്ട് ഐ ബി നമ്മൾ നേരത്തെ ടു പോർട്ട് നെറ്റ്വർക്കിൽ ഐ സീറോ ബൈ ഐ ഐ എന്ന് പറയുന്നതിന് പകരം ഐ സി ബൈ ഐ ബി ഇത് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടാവും അല്ലെ ഐ സി ബൈ ഐ ബി കോമൺ എമിറ്ററിൽ ഐ സി ബൈ ഐ ബി എന്ന് പറയുന്നത് എന്താണ് ബീറ്റ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് സോ ആ ബീറ്റയാണ് എന്ത് നമ്മുടെ എച്ച് എഫ് ഇ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മൾട്ടിമീറ്ററിലൊക്കെ പലപ്പോഴും ബീറ്റ കാണുന്നതിന് അവിടെ ഒക്കെ എച്ച് എഫ് ഇ എന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും ബീറ്റയ്ക്ക് വരാൻ കാണുന്നത് എച്ച് എഫ് ഇ എന്നായിരിക്കും സോ എച്ച് എഫ് ഇ ഈസ് ഇക്വലന്റ് ടു ബീറ്റ നമ്മുടെ നോർമലി നമ്മൾ കോമൺ എമിറ്ററിൽ പറയുന്ന കറണ്ട് ഗെയിൻ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നതാണ് ഐ സി ബൈ ഐ ബി ദാറ്റ് ഐ സി ബൈ ഐ ബി ആണ് എച്ച് എഫ് ഇ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞ ഐ സി ആയിരിക്കും ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ബി ആയിരിക്കും സോ അതാണ് എച്ച് എഫ് ഇ ഫോർവേഡ് കറണ്ട് ഗെയിൻ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ദാറ്റ് ഇസ് എഫും കോമൺ എമിറ്ററിന്റെ ഇയും എച്ച് എഫ് ഇ ഇനി കോമൺ ബേസിലാണെങ്കിൽ എന്താകും എച്ച് എഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫ അല്ലെ കോമൺ ബേസിലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നതാണ് ഐ സി ബൈ ഐ ഇ അതാണ് നമ്മുടെ ആൽഫ ആൽഫ എന്ന് പറയുന്നതാണ് എച്ച് എഫ് ബി ഫോർവേഡ് കറണ്ട് ഗെയിൻ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഐ സി ബൈ ഐ ഇ സോ ഇവിടെ എച്ച് എഫ് ഇ ഇൻ ടു ഐ ബി ഐ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എച്ച് ഒ ഇ ഐ കോമൺ ബേസിൽ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എച്ച് ഒ ബി ഔ സോ ഇതാണ് എന്താണ് നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ ഈ ട്രാൻസിസ്റ്ററിന് പകരം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സർക്യൂട്ടിൽ ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിന് പകരം ഈ ട്രാൻസിസ്റ്റർ മാറ്റി നമുക്ക് ഈ സർക്യൂട്ട് എടുത്തു വെക്കാം സോ നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതാണ് ഈ മോഡൽസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വലിയ ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിലാണ് ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു ഈ ട്രാൻസിസ്റ്റർ വരുന്നിടത്ത് ഈ ട്രാൻസിസ്റ്റർ മാറ്റുന്നു നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ അതിന് പകരം ഈ ഈക്വലന്റ് സർക്യൂട്ട് ഈ എച്ച് പാരാമീറ്റർ ഈക്വലന്റ് സർക്യൂട്ട് അവിടെ റീപ്ലേസ് ചെയ്യും സോ നമുക്ക് അത് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ് കോമൺ ബേസിലാണെങ്കിൽ അതിന് പകരം കോമൺ ബേസിലെ ഈ ട്രാൻസിസ്റ്റർ മാറ്റി നമ്മുടെ സർക്യൂട്ടിൽ എന്താക്കുന്നു ഈ ഈക്വലന്റ് സർക്യൂട്ട് റീപ്ലേസ് ചെയ്യും ഇനി അപ്രോക്സിമേറ്റ് അതായത് ആക്ച്വൽ മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ എന്ന് പറയുന്നത് എച്ച് ആർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ആക്ച്വലി നമ്മളിപ്പം പറയുന്ന ഈ പറയുന്ന എച്ച് പാരാമീറ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി മോഡലാണ് അതായത് ട്രാൻസിസ്റ്ററിനെ നമ്മളിപ്പോൾ പറയുന്ന പോലെ അനലൈസ് ചെയ്യണമെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ലോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സ്മോൾ സിഗ്നൽ അതായത് ചെറിയ സിഗ്നൽസ് കൊടുത്തിട്ടുള്ള ആംപ്ലിഫൈ ചെയ്യുന്ന ചെറിയ സിഗ്നൽ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി മോഡലാണ് അതിന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ ഹൈ ഫ്രീക്വൻസിക്ക് ഈ ഒരു സർക്യൂട്ട് ഈക്വൽ സർക്യൂട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒരു സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി മോഡലിൽ ഈ റിവേഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അത് ഒഴിവാക്കാം ഓക്കെ ഈ റിവേഴ്സ് എച്ച് ആർ എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് കമ്പയർഡ് ടു അതാത്ത ഫാക്ടർ ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലേക്കുള്ള ഫീഡ്ബാക്ക് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒഴിവാക്കാം പക്ഷേ ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് ഈ ഫീഡ്ബാക്ക് ഉണ്ടാകും സോ ലോ ഫ്രീക്വൻസി മോഡലിൽ നമുക്ക് ഇത് ഒഴിവാക്കാം ഓക്കെ ഈ എച്ച് ഐ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കൂടാതെ വേണമെങ്കിൽ ഈ എച്ച് ഒ ഇയും നമുക്ക് ഒഴിവാക്കാം ഓക്കെ എച്ച് ഒ ഇയും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം സോ എച്ച് ഐയും എച്ച് എഫ് ഇ മാത്രമാണ് സോ ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും സോ ഈ എച്ച് ഐയും എച്ച് എഫ് ഇ ഒക്കെ എന്താണ് അതൊരു എച്ച് പാരാമീറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറൽ ടേമാണ് ഓക്കെ ജനറൽ ടേംസിൽ അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ തന്നെ നമുക്കത് തരുന്നുണ്ട് സോ ഏതൊരു ട്രാൻസിസ്റ്റർ ഇപ്പം ഇതിപ്പോൾ ഒരു 2N4400 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് അപ്പോൾ ഏതൊരു ട്രാൻസിസ്റ്ററും മാനുഫാക്ചർ ചെയ്യുന്നവർ തന്നെ ഈ പറയുന്ന എച്ച് പാരാമീറ്റേഴ്സ് അവർ തരും ഓക്കെ എച്ച് ഐ ഇയും എച്ച് ആർ ഇയും എച്ച് എഫ് ഇയും എച്ച് ഒ ഇ ഒക്കെ അവർ തരും അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 മുതൽ 250 വരെ ഉണ്ടാകാം ഇതിൻ്റെ ബീറ്റ എന്ന് പറയാം സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ ട്രാൻസിസ്റ്റർ തന്നെയാണെങ്കിലും എന്താണ് അതിൻ്റെ ബീറ്റ വേരിയേഷൻ ഉണ്ടാവും ഒരേ പാക്ക് ബെഞ്ചിൽ നിന്ന് വരുന്ന എടുത്തു കഴിഞ്ഞാൽ 10 എണ്ണം എടുക്കുക 10 ബീറ്റ വേരിയേഷൻ ഉണ്ടാവും സോ അവർ പറയുന്നത് ഇത്രയും വേരിയേഷൻ ഉണ്ട് 20 to 250 വരെ വേരിയേഷൻ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ബയസിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വോൾട്ടേജ് ഡിവൈഡ് ബയസിംഗ് എന്ന് പറഞ്ഞാൽ ബീറ്റ സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പോൾ 20 ഉള്ളതും 250 ഇട്ടാലും നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറില്ല ഓക്കെ സോ ഇത് എച്ച് എഫ് ഇ ഇത് എന്താണ് ഇൻപുട്ട് ഇംപിഡൻസ്
7.5 kilo ohm to 7.5 kilo ohm വരെയാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് 0.1 × 10⁴ അത്രയേ ഉള്ളൂ റിവേഴ്സ് വോൾട്ടേജ് അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത് അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1 to 30 μS ഉള്ളൂ വളരെ ചെറുത് അതുകൊണ്ട് തന്നെ പല കേസിലും നമുക്ക് ഇതും ഒഴിവാക്കാം ഔട്ട്പുട്ട് അഡ്മിറ്റൻസും ഈ പറയുന്ന വോൾട്ടേജ് ഫീഡ്ബാക്കും ഒഴിവാക്കാം നമുക്ക് എന്ത് വേണ്ടു ഈ പറയുന്ന എച്ച് എഫ് ഇയും ചെയ്യും മാത്രം വെച്ചിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ട് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ട്രാൻസിസ്റ്റർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസിസ്റ്റർ മാറ്റി അതിന് കറസ്പോണ്ടിങ് ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് നമുക്ക് അതിനെ എളുപ്പത്തിൽ അനലൈസ് ചെയ്യാം അപ്പോൾ എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിൽ വരാം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് RE മോഡലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു